നമസ്തേ. ഇന്നും കുറച്ച് ലഘുവായിട്ടുള്ള, അതായത് നമ്മൾ അല്പാഹാരം എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ കട്ടിക്കുറഞ്ഞ വിഷയം നമുക്ക് നോക്കാം. വിപരീത പദാനി, പദം പദേ പദാനി. പദം എന്ന പദത്തിൻ്റെ ബഹുവചന രൂപമാണ് പദാനി. എന്ത് പദങ്ങളാണ്? പദങ്ങൾ എന്നർത്ഥം. വിപരീത പദാനി, വിപരീത അർത്ഥമുള്ള പദങ്ങൾ. നമ്മൾ ഇംഗ്ലീഷിൽ ഓപ്പോസിറ്റ്സ് എന്ന് പറയും. മലയാളത്തിൽ എന്താ പറയുക? വിപരീതം തന്നെയാണ് പറയുക. വിപരീതം, നമുക്ക് ഈ പരീക്ഷകളിലൊക്കെ ചോദിക്കുമല്ലോ, വിപരീത പദം എഴുതൂ എന്ന്. അപ്പോൾ അതേപോലെ നമുക്ക് ആദ്യത്തത് സന്തുഷ്ട ദുഃഖിത. സന്തുഷ്ട, ആ സന്തോഷം. നേരെ ഓപ്പോസിറ്റ് എന്താണ്? വിപരീതം എന്താണ്? ദുഃഖിത. ഇത് ഓർക്കുമ്പോൾ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. ഒരു കുട്ടി, ആ കുട്ടി മുരുക ഭക്തനാണ്, സ്കന്ദഭക്തൻ. അപ്പോൾ മുരുക ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കും, ഭഗവാനെ ഈ നല്ല മാർക്ക് കിട്ടണേ, റാങ്ക് കിട്ടണേ. അപ്പം റാങ്ക് കിട്ടി, സന്തോഷമായി കുട്ടിക്ക്, സന്തുഷ്ട. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ദുഃഖിതായി. എന്തുകൊണ്ട്? മാർക്ക് കിട്ടിയാൽ റാങ്ക് കിട്ടിയാൽ പറയല്ലോ, ജോലി കിട്ടണമല്ലോ അല്ലേ. അപ്പോൾ കുട്ടി എന്ത് ചെയ്തു? വീണ്ടും പോയി ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ മുരുക 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 സ്കന്ദ വടിവേല കാർത്തികേയ, എനിക്ക് ജോലി കിട്ടണേ, നല്ലൊരു ജോലി കിട്ടണേ. അപ്പോൾ ദുഃഖിതനായിരുന്നു, ഭഗവാനോട് പ്രാർത്ഥിച്ചു, ജോലി കിട്ടി. അപ്പോൾ എന്തായി? ആഹാ, സന്തുഷ്ടനായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ദുഃഖിതൻ. എന്തുകൊണ്ട്? തനിയെ ഒരു ജീവിതം, ഒരു ബോറ്, ഒരു കൂട്ട് വേണമല്ലോ അല്ലേ. ഇപ്പോൾ കല്യാണം കഴിയാനല്ലോ. ഇപ്പോൾ മുരുകൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, എനിക്ക് നല്ലൊരു കൂട്ട് തരണേ. അപ്പം നല്ലൊരു കൂട്ടായി, കല്യാണമായി, ഇപ്പോൾ സന്തുഷ്ടനായി. കുറച്ച് കാലം കഴിഞ്ഞു ദുഃഖിതനായി. എന്തുകൊണ്ട്? കുട്ടിയില്ല, കല്യാണം കഴിഞ്ഞാൽ മാത്രം പോരല്ലോ, കുട്ടി വേണമല്ലോ. അപ്പോൾ ഭഗവാനോട് പോയി പ്രാർത്ഥിച്ചു, മുരുക മുരുക മുരുക, നീ കുഞ്ഞിനെ തരൂ, നല്ല കുട്ടികളെ തരൂ. അപ്പോൾ കുട്ടികളായി, അപ്പോൾ സന്തുഷ്ട. അപ്പോൾ തീരുമാനിച്ചു, ഓ ശരി, ഇനി കുറച്ച് ദാനധർമ്മം ചെയ്യാം, എല്ലാമായി, എല്ലാം സെറ്റിൽഡായി, എല്ലാമായി, കുറച്ച് ദാനധർമ്മം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മുരുകക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ്. മുരുകക്ഷേത്രത്തിന് പുറത്ത് കുറേ ഭിക്ഷക്കാരെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും കുറച്ച് കുറച്ച് രൂപ കൊടുക്കുകയാണ്. അപ്പോൾ രൂപ ഇങ്ങനെ മുഖം നോക്കിക്കൊണ്ട് കൊടുക്കുകയാണ്. ഒരു ഒരു 10 പേര് കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും ഒരാളുടെ കയ്യിൽ വീണ്ടും കൊടുക്കാൻ പോയപ്പം ഇദ്ദേഹം പറഞ്ഞു, ഈ കുട്ടി പറഞ്ഞു, നീ ഒരു പ്രാവശ്യം വന്ന് മേടിച്ചല്ലേ, ഇന്നേം തന്നെ വീണ്ടും വന്നിരിക്കുന്നത്, നാണമല്ലേ നിനക്ക് വീണ്ടും വന്ന് ചോദിക്കാൻ. അപ്പോൾ അന്ന് രാത്രി ഭിക്ഷയൊക്കെ കൊടുത്തു, പോയി വീട്ടിലേക്ക്, വീട്ടിൽ പോയിട്ട് ഉറങ്ങുകയാണ്. ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ സ്വപ്നത്തിൽ ആരാ വന്നിരിക്കുന്നത്? സാക്ഷാത് മുരുകൻ. അതിനുശേഷം പിന്നെ മുരുകക്ഷേത്രത്തിൽ പോയിട്ട് കുറേ കാലമായി. അപ്പോൾ മുരുകൻ വന്നിട്ട് പറയാം, എടാ നീ എത്ര പ്രാവശ്യം എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, അത് വേണം ഇത് വേണം ഇത് പറഞ്ഞ് നാണമില്ലാതെ എല്ലാം നിനക്ക് തന്നുവല്ലോ ഞാൻ ഇന്നലെ. ആ ഭിക്ഷക്കാരൻ ഒരു പ്രാവശ്യം വീണ്ടും വന്ന് ചോദിച്ചപ്പോഴത്തേക്കും നീ എന്താ പറഞ്ഞത് അവൻ്റെ അടുത്ത്? അയ്യോ, അപ്പോൾ സങ്കടമായിപ്പോയി, ദുഃഖിതനായി. എന്നിട്ട് എന്ത് ചെയ്തു? നിസ്വാർത്ഥമായിട്ട് എല്ലാവർക്കും ദാനധർമ്മം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തായി? വീണ്ടും സന്തുഷ്ടനായി. ഇപ്പോൾ സന്തുഷ്ട, ദുഃഖിത, പൂർണ, അപൂർണ. നമ്മൾ ശാന്തി മന്ത്രം ചൊല്ലുമല്ലോ, പൂർണമദ പൂർണമിതം. അപ്പം അതിൻ്റെ ഇപ്പുറത്തെ ആ ചേർത്ത് കഴിഞ്ഞാൽ എന്താകും? അപൂർണ അല്ലെങ്കിൽ രിക്ത. നമ്മൾ ഹിന്ദിയിൽ രിക്തസ്ഥാനം, ആ മലയാളത്തിലുണ്ടല്ലോ അല്ലേ, രിക്തസ്ഥാനം പൂരിപ്പിക്കൂ, ഇല്ല വിട്ടുപോയ സ്ഥാനം പൂരിപ്പിക്കൂ. രിക്തം എന്നല്ലേ ഹിന്ദിയിലുണ്ടോ? എന്താ ഹിന്ദിയിലുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പൂർണഹൻ്റെ വിപരീത പദം അപൂർണ ആകാം, അല്ലെങ്കിൽ രിക്തവും ആകാം. ഇപ്പം നമ്മൾ ഒരു ഡ്രിങ്ക് മേടിക്കാണ്, ചൂട് കാലമല്ലേ, അപ്പം ഈ സോഡ ഇട്ട ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാൻ പാടില്ല എന്നാണല്ലോ പറയുന്നത് അല്ലേ. പക്ഷെ കുടിക്കുമ്പോൾ ഒരു രസം അല്ലേ. ഇപ്പം മേടിച്ചു, ഇപ്പം കുപ്പി മേടിക്കുമ്പോൾ പൂർണ, ഞാൻ 2-3 വായ അകത്താക്കി പാതിയായി കുപ്പി. അപ്പം എന്തായി? അപൂർണ. കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിൻ്റെ വായിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അപൂർണ, പല്ലൊന്നും ഇല്ലല്ലോ അല്ലേ. പിന്നീട് വളർന്ന ഒരു കുറച്ച് പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും പൂർണ. പിന്നീട് വീണ്ടും വയസ്സായി കഴിയുമ്പോളോ വീണ്ടും അപൂർണ രിക്ത, പല്ലെല്ലാം പോയി അല്ലേ, ഫുള്ളായിട്ട് പോയി. അപ്പം രിക്ത. വീട്ടിൽ വീട് താമസം, നമ്മൾ ആദ്യം വീട് വയ്ക്കുമല്ലോ. അപ്പോൾ വീട് വയ്ക്കുമ്പോൾ ആദ്യം ആരും ഉണ്ടാവില്ല അല്ലേ, ജനങ്ങൾ ആരും ഉണ്ടാവില്ല. അപ്പോൾ അപൂർണ രിക്ത, എല്ലാവരും പറയുള്ളൂ വീട് മാത്രമേ ഉള്ളൂ, അവിടെ ഒരു പൂർണ്ണത ഇല്ലല്ലോ. ആളുകൾ വന്നാലല്ലേ ഒരു പൂർണ്ണത ഉണ്ടാവുള്ളൂ. അപ്പം ആളുകളെല്ലാം വന്ന് താമസമാക്കി, അപ്പോൾ പൂർണ. നമ്മുടെ ജീവിതത്തിലും ഇപ്പം ആധ്യാത്മിക രംഗത്ത് വന്നതിന് ശേഷം പലരും പറയുമല്ലോ, ഓ ഈ രംഗത്ത് വന്നതിന് ശേഷമാണ്, ഇപ്പം നാരായണീയം പഠിച്ച ശേഷമാണ് ഓ ഒരു പൂർണ്ണത വന്നത്. അതുവരെ ഒരു പൂർണ്ണത ഇല്ലായിരുന്നു, അപൂർണത പോലെ ജീവിതത്തിൽ എന്തോ മിസ്സിങ് പോലെ. ഇത് വന്നതിന് ശേഷം എല്ലാം പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പൂർണ്ണത. പക്ഷെ ഇതിലേക്ക് പോകുമ്പോൾ ഈ പഠിപ്പിക്കുന്ന ആൾക്കാർക്കും എന്ത് കിട്ടും? മാനം, അപമാനം, സുഖം, ദുഃഖം, നിന്ദ, സ്തുതി. പലരും ചീത്തയൊക്കെ കേൾക്കേണ്ടി വരും അല്ലേ.
ഈ മാനം അപാനം ബുദ്ധി തലത്തില്, സുഖം ദുഃഖം മാനസിക തലത്തില്, നിന്ദാസ്തുതി വാക്ക് തലത്തില്. ഇപ്പൊ വാക്കുകൊണ്ട് നമ്മൾ ചീത്ത പറയാം അല്ലെ. ഇപ്പൊ നല്ല പുകഴ്ത്തുകയാണെങ്കിൽ ആഹാ നിന്ദ എന്നാണോ? ആ ശരി, ഞാൻ വെറുതെ എന്ന് പറഞ്ഞാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത് നോക്കാൻ. സ്തുതിഹിയാണ് എന്താണ്? സ്തുതിക്ക, നമ്മളെ മലയാളത്തിൽ തന്നെ. നിന്ദ നിന്ദിക്ക. ഒരു മഹാത്മാവ്, ആ മഹാത്മാവിന്റെ ഭാര്യ മുൻകോപക്കാരിയാണ്. ആരെങ്കിലും അതിഥികൾ വന്നു കഴിഞ്ഞാൽ എന്താണ് എപ്പം ചെയ്യണം എന്നുള്ള ഒരു ഇതുമില്ല. അപ്പം അതിഥികൾ വരുമ്പോഴും ഇദ്ദേഹത്തിന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എപ്പോഴും ചീത്ത പറയും. അപ്പം അതിഥികൾ വന്നിരിക്കുകയാണ്. ആ അതിഥികൾ ആദ്യമായിട്ട് വരികയാണ്, അതുകൊണ്ട് അറിയില്ല എങ്ങനെയൊക്കെയാണ് ഒന്ന് സംഭവം. അപ്പം അതിഥികൾ വന്നിരിക്കുകയാണ്. അപ്പം തുടങ്ങി ഭാര്യ, എന്താ ഇത് ഫുൾ ടൈം ഇങ്ങനെ തന്നെയാണ്, വട്ടാണ് നിങ്ങൾക്ക് മുഴുവട്ട്, പാതി വട്ടല്ല മുഴുവട്ടാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ചീത്ത പറയാൻ തുടങ്ങി. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്തായി, വെള്ളം ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഇദ്ദേഹത്തിൻ്റെ മേളിൽ ഇങ്ങനെ ഷൂന്ന് ഒഴിച്ചു. അപ്പം അദ്ദേഹം ശാന്തനായിട്ട് ഇരിക്കുകയാണ്. അപ്പം അദ്ദേഹം പറയാണ്, ഇടി വെട്ടിയതിന് ശേഷം മഴ ഉണ്ടാവുമല്ലോ അല്ലേ, എന്താണ് ചീത്ത പറഞ്ഞതിന് ശേഷം മഴ, അത് തന്നെ വെള്ളം വന്ന് വീണുമല്ലോ അല്ലേ, അപ്പം ശാന്തമാകാം, അതുകൊണ്ട് സ്വസ്ഥമായി ഇരിക്കുക. അപ്പം നിന്ദ സ്തുതിഹി, സുഖം മാനസിക തലത്തിൽ നമുക്ക് ഇഷ്ടമുള്ളത്, നമുക്ക് എന്താണോ അനുയോജ്യമായിട്ടുള്ളത് അത് നടക്കുമ്പോൾ സുഖം, അല്ലെങ്കിലോ നമുക്ക് പ്രതികൂലമായി വരുമ്പോൾ അത് ദുഃഖം. വിശന്നിരിക്കുമ്പോൾ, വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്, അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട പലഹാരം തരികയാണ് ആരെങ്കിലും. ജിലേബി, ഈ ജാങ്കറി എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, യെല്ലോ കളർ ജിലേബി, കുഞ്ഞ് കളർ, അപ്പം അതുകൊണ്ട് തരികയാണെന്ന് വിചാരിക്കാം. അപ്പം ആദ്യത്തെ ജിലേബി ജാങ്കറി കഴിക്കുമ്പോൾ ആഹാ സുഖം, മനസ്സിൽ സുഖമാണ്, ശരീരത്തിനും സുഖം, അത് കഴിക്കുമ്പോൾ ഒരു സുഖം. ആഹാ ജിലേബി ജാങ്കറി എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുകയാണ്. രണ്ടാമത്തെ തന്നു അവർ, കഴിക്കൂ ഇഷ്ടപ്പെട്ടല്ലേ, കഴിക്കൂ കഴിക്കൂ കഴിക്കൂ, അപ്പോഴും സുഖമാണ്, കാരണം വിശന്നിരിക്കുകയാണ്. മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തത് പത്താമത്തെ ആകുമ്പത്തേക്കും എന്തായി, അതേ സുഖം എന്തായി, ദുഃഖമായി മാറിയില്ല, കാരണം എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു, എനിക്ക് എന്തൊക്കെയോ വരട്ടി, അപ്പം അത് സുഖമല്ലല്ലോ. അപ്പം ശാരീരികമായതും മാനസിക തലത്തിലും അത് ട്രാൻസ്മിറ്റ് ആകുമല്ലോ, അപ്പം അത് ദുഃഖം. അപ്പം പല പല പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ രണ്ടും കിട്ടും, നമുക്ക് തക്കാളിയും മുട്ടയൊക്കെ കിട്ടും, ചിലപ്പം പൂമാലയും രത്നമാലയൊക്കെ കിട്ടുമല്ലോ അല്ലേ. അതൊക്കെ പണ്ട് കാലങ്ങളിലുള്ളൂ, ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നുന്നു, അറിയില്ല. അപ്പം അതെന്താണ്? മാനം അപമാനം, മാനം അപമാനം. ഇനി നമ്മുടെ ആമയും മുയലിൻ്റെ കഥ. ആമയും മുയൽ ആരാണ് ജയിച്ചത്? ആമയല്ലേ ജയിച്ചത്. പക്ഷെ ആമ വല്ല മെല്ലെ അല്ലേ പോവുക, മന്ദം മന്ദം ചലതി ആമഹ കൂർമഹ കിന്തു ശശഹ, മുയലോ ശീഘ്രം ഗച്ഛതി, വേഗത്തിൽ പോകും. ചിലർ നടക്കുന്നു സ്പീഡ് നടക്കും, അവരുടെ കൂടെ നടക്കാനേ പറ്റില്ല. പക്ഷെ ചിലർ മെല്ലെ വളരെ സ്ലോ, ചിലർ അതിമന്ദമായിട്ടാണ് നടക്കുന്നത്. അതിമന്ദം എന്ന് വെച്ചാൽ വളരെ സ്ലോ, മെല്ലെ ഓരോ കാലെടുത്ത് വെച്ചപ്പോഴത്തേക്ക് നമുക്ക് മതിയാവുമല്ലോ അങ്ങനെ. അപ്പോൾ മന്ദം ശീഘ്രം. പിന്നീടോ നമ്മൾ സെപ്റ്റിക് ടാങ്ക് അങ്ങനത്തെ സ്ഥലത്തിൽ, ഈ ബയോഗ്യാസൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ദുർഗന്ധം. നല്ല രസമുള്ള സ്ഥലത്തിൽ, ക്ഷേത്രത്തിലൊക്കെ ചന്ദനത്തിരിയൊക്കെ കൊളുത്തി വെച്ചിരിക്കുന്നു, അവിടെ പോയി കഴിഞ്ഞാലോ സുഗന്ധം. ഇനി പൊക്കമുള്ള ആൾക്കാരുണ്ടാവും, നമ്മുടെ പനമരങ്ങളോ, ഏത് മരമാണ് ഏറ്റവും പൊക്കമുള്ളത്? പനമരം, നമ്മുടെ തെങ്ങും നല്ല പൊക്കം വരുമല്ലോ അല്ലേ, കവുങ്ങ്, ആ അതൊക്കെ നല്ല പൊക്കമുള്ളൂ അല്ലേ. ചിലരുണ്ട് നല്ല ഫൊട്ടോളായിരിക്കുമല്ലോ, അപ്പൊ ഉന്നതഹ പൊക്കം, ചിലർ കുഞ്ഞാണ്, നമ്മുടെ വാമന അവതാരം പോലെ. അപ്പോൾ വാമനഹ എന്ന് നമ്മൾ പറയും, ഉന്നതഹ വാമനഹ. ചിലർ നല്ല വണ്ണമായിരിക്കും, നമ്മളെ മത്തങ്ങയെ പോലെ. അപ്പം എന്ത് പറയും നമ്മൾ? സ്ഥൂലഹ, വണ്ണം. ചിലർ മെലിഞ്ഞുണങ്ങിയ ശരീരമായിരിക്കും, ഒടിഞ്ഞ വടിയെ പോലെ. അപ്പോൾ കൃഷഹ, അതുകൊണ്ട് നമ്മൾ ഉദാഹരണവും പറയുമല്ലോ, അവൻ മത്തങ്ങയെ പോലെയാണ്, മറ്റേ ആൾ മുരിങ്ങയ്ക്ക പോലെയാണ്, മുരിങ്ങയ്ക്ക അല്ലെങ്കിൽ വെണ്ടയ്ക്ക, അവരിത് മെലിഞ്ഞിട്ടാണല്ലോ ഇരിക്കുന്നത്. നമ്മൾ കൃഷഹ. ചിലർ കാണാൻ വലിപ്പം, ലഘു കുഞ്ഞ്, ബൃഹത് ലഘു. അപ്പം ഈ സിംഹ ആനയെ നോക്കുമ്പോൾ ആനയും ആനയുണ്ട്, തൊട്ടടുത്ത് എലിയുണ്ട്. അപ്പം നമ്മൾ എന്ത് പറയും? ആന ബൃഹത്, ലഘു എന്ത്? എലി ചെറുത്. ചില വീട്ടിലൊക്കെ അച്ഛന്മാർ നല്ല പേരുണ്ട്, വണ്ണമുള്ള അച്ഛന്മാർ, ഇത്രയും വണ്ണമുള്ള അച്ഛന്മാർ, കുഞ്ഞ് ജനിക്കുമ്പോൾ അവരുടെ അടുത്ത് കയ്യിൽ വെക്കുമ്പോൾ ഇതുപോലെയാണ് അല്ലേ, ബൃഹത്ത് ലഘു. അവർ ഈ ഉറുമ്പിനെ എടുക്കുന്ന പോലെ ആ കുഞ്ഞിനെ എടുക്കുന്നത്, കാരണം വണ്ണമുള്ള ശരീരമാണല്ലോ. ബൃഹത്ത് ലഘു. അജ്ഞാനം, ജ്ഞാനത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അജ്ഞാനം.
ചില ചില പദങ്ങളിൽ നമ്മൾ ആ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിപരീതം വരും. പക്ഷെ എല്ലാ പദത്തിലും അങ്ങനെ ചേർക്കാൻ പറ്റുമോ അറിയില്ല. പൂർണ അപൂർണ, ഇവിടെ മാനഹ അമാനഹ അല്ല അപമാനഹ, ജ്ഞാനം അജ്ഞാനം. സുഗന്ധ, ഗന്ധം എന്ന പദത്തിന് സു ചേർത്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള അർത്ഥം, നല്ല ഗന്ധം. ദൂ ചേർത്ത് കഴിഞ്ഞാൽ ദുർഗന്ധം, നല്ല അല്ലാത്ത ഗന്ധം. ഇതേപോലെ തന്നെ കുറേ വേറെയും പദങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് തോന്നുന്നത്.